നമസ്കാരം, മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിത്യവും എഴുതുന്ന നാമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ നാമം മാർച്ച് 25 തിങ്കളാഴ്ച എഴുതേണ്ട നാമം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓം സ്കന്ദായ നമ 54 തവണയും ഓം മഹാലക്ഷ്മിയെ നമ 54 തവണയുമാണ് എഴുതേണ്ടത്. 26-ാം തീയതി ട്യൂസ്ഡേ ഓം ശക്തി 108 തവണ എഴുതണം. മാർച്ച് 27-ാം തീയതി ബുധനാഴ്ച ഓം കൃഷ്ണായ നമ 108 തവണയാണ് എഴുതേണ്ടത്. മാർച്ച് 28-ാം തീയതി വ്യാഴാഴ്ച ഓം ലംബോദരായ നമ. ഇത് ഒരു 200 പേജ് നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്. ലൈൻസ് ഉള്ള ഒരു നോട്ട്ബുക്ക് പുതിയത് വാങ്ങി എല്ലാ ദിവസവുമുള്ള നാമങ്ങൾ എഴുതാവുന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസം നാമം എഴുതാൻ വിട്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല, അടുത്ത ദിവസം മുതലുള്ള നാമങ്ങൾ എഴുതാവുന്നതാണ്. പുലവാലായ്മയുള്ളപ്പോഴും പീരീഡ്സ് ടൈമിലും എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് മുൻപ് തന്നെ അന്നുള്ള നാമങ്ങൾ എഴുതുകയും വേണം. എല്ലാ നാമങ്ങളും കിഴക്കോട്ട് നോക്കിയിരുന്ന് വേണം എഴുതേണ്ടത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അതായത് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും എപ്പോഴും വഴക്കിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരികയാണെങ്കിൽ, അതല്ല നമ്മുടെ കയ്യിൽ നമ്മൾ സമ്പാദിക്കുന്ന പൈസ അനാവശ്യമായിട്ട് വല്ലാതെ ചിലവായി പോവുക, വീട്ടിൽ ഒരിക്കലും ഒരു സമാധാനം കിട്ടാതിരിക്കുക, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാവുക, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും മുൻപേ തടസ്സങ്ങൾ ഉണ്ടാവുക, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുള്ളത് ആരോ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ എന്ന്. അപ്പോൾ കൂടോത്രം ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാം. നമ്മുടെ വീട്ടിൽ യഥാർത്ഥത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കൂടോത്രം അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അത് കണ്ടുപിടിക്കാനുള്ള 5 വഴികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന ഈ 5 സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയാക്കാം ആരോ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു നോക്കിയാൽ മാത്രം മതി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യത്തേത്, കർത്തവാവ് ദിവസം കുടുംബത്തോടുകൂടി, അതായത് ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ച് കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനായി പ്ലാൻ ചെയ്യുക. അപ്പോൾ കുടുംബക്ഷേത്രം എത്ര ദൂരെയാണെങ്കിലും ഏതെങ്കിലും ഒരു കർത്തവാവ് നോക്കി ആ കുടുംബക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പദ്ധതി ഇട്ടതിന് ശേഷം വീട്ടിലെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കർത്തവാവ് അടുത്തു വരുമ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോവാതിരിക്കുക, അതായത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തടസ്സം കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല. ഇങ്ങനെ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും എന്തോ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഇഫക്റ്റ് കൊണ്ട് തന്നെയാണ്. ഇനി രണ്ടാമത്തേത്, ആദ്യത്തേത് കുടുംബക്ഷേത്രത്തിൽ പോകുന്നതാണ്. ഇപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ അടുത്തതായിട്ട് ഒന്നുകിൽ കുടുംബക്ഷേത്രത്തിൽ പോകാം, അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. 3 നേരവും പൂജയുള്ള ദേവീക്ഷേത്രമായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു നാരങ്ങ വാങ്ങിക്കൊണ്ടുപോയി അവിടെ ദേവിയുടെ പാദത്തിൽ വെച്ച് പൂജിച്ച് വീട്ടിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കണം. ഇത് 24 മണിക്കൂറിനുള്ളിൽ ആ നാരങ്ങ ഉണങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ കെട്ടുപോവുകയോ അല്ലെങ്കിൽ നിറം മാറിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വീട്ടിൽ ദുഷ്ടശക്തികൾ ഉണ്ട് എന്ന് തന്നെ തീരുമാനിക്കാം. 3 നേരം പൂജ എന്ന് പറഞ്ഞാൽ രാവിലെ, പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്കും, പിന്നെ സാധാരണ വൈകുന്നേരം ഉള്ള പൂജ. അതാണ് 3 നേരം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 3-ാമത്തെ സൂചന എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനായി പുറപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ ഡെയിലി ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് പോകുകയോ ഒക്കെ ചെയ്യുമ്പോൾ
കാക്ക വന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഉപദ്രവം കാക്കയെ കൊണ്ടുണ്ടാവുക, അതായത് കാക്ക താഴ്ന്ന് പറന്ന് വന്ന് നമ്മുടെ തലയിൽ തൊടുക, അല്ലെങ്കിൽ കാക്ക കാഷ്ടം നമ്മുടെ ശരീരത്തിൽ വീഴുക, അങ്ങനെയുള്ളത്. അതല്ലെങ്കിൽ തെരുവ് നായ്ക്കളെ കൊണ്ട് നമുക്ക് ചില ഉപദ്രവങ്ങൾ ഉണ്ടാവുക, നായ്ക്കൾ നമ്മുടെ അടുക്കലേക്ക് ഓടി കുറച്ചു കൊണ്ടുവരിക, അങ്ങനെയുള്ള രീതിയിലുള്ളത്. മൂന്നാമതായിട്ട് ഈ റോഡിലൊക്കെ തന്നെ പശുക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, പശുവോ കാളയോ ഒക്കെ, അവരെ കൊണ്ടുള്ള ഉപദ്രവം, അതായത് അത് കുത്താനായിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് ഓടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ മൂന്ന് മിണ്ടാ പ്രാണികളെ കൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ വല്ലപ്പോഴും ഒരിക്കലല്ല, തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ മിണ്ടാ പ്രാണികൾ നമുക്ക് ഒരു സൂചന നൽകുകയാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു ബ്ലാക്ക് മാജിക് നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചന ഇവർ തരികയാണ് ചെയ്യുന്നത്. നാലാമത്തെ സൂചന എന്ന് പറയുന്നത്, രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിയുമ്പോൾ കുളിക്കണം. കുളിച്ചതിന് ശേഷം ഇതിന് നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള ഭസ്മമോ കുങ്കുമമോ വേണം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് നേരവും പൂജയുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഭസ്മമോ കുങ്കുമമോ വേണം. അപ്പോൾ അത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കണം, ക്ഷേത്രത്തിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിരിക്കണം. എന്നിട്ട് അതെടുത്ത്, ഇപ്പോൾ കുളിച്ചിട്ട് വന്നതിന് ശേഷം അതെടുത്ത് നമ്മുടെ നെറ്റിയിൽ ഇട്ടിട്ട് പൂജാമുറിയിൽ പോയി നമ്മുടെ ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോസിന് മുന്നിൽ നിന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. എനിക്ക് എഗൻസ്റ്റായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എഗൻസ്റ്റായിട്ടോ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്നുറങ്ങാവുന്നതാണ്. അന്ന് രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചപ്പെടുത്താം ദുർമന്ത്രവാദം ഉണ്ട് എന്ന്. അങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ ഒന്നും തന്നെ കണ്ടില്ലെങ്കിൽ ആരും തന്നെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടില്ല, ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു ഫീലിംഗ് ആണെന്ന് മനസ്സിലാക്കാം. അഞ്ചാമത്തേത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. ഒന്നുകിൽ പൗർണമി തിഥി അല്ലെങ്കിൽ അമാവാസ്യ തിഥി, കറുത്തവാവിനോ വെളുത്തവാവിനോ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ദിവസം രാത്രി 10 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തു വരിക, അതായത് ഫ്രണ്ട് ഡോറിന് പുറത്തായിട്ടുള്ള മുറ്റത്ത് നിന്ന് കുറച്ച് മണ്ണെടുക്കുക, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മണ്ണെടുക്കുക. നമ്മുടെ ഫ്രണ്ട് ഡോറിന് നേരെയുള്ള മുറ്റത്ത് നിന്നും കുറച്ച് മണ്ണെടുത്തിട്ട്, ഇതിപ്പോൾ ചിലപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്ക് ചെയ്യാൻ സാധിക്കില്ല, അവർ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുക, ഇത് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക. ആ മണ്ണ് കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിൽ ഒരു തട്ടിലെങ്ങാനും വെക്കാം, അതായത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിന് പുറത്ത് ഒരു ചെറിയ വിളക്ക്, മൺചിരാത് മതി, എണ്ണയൊഴിച്ച്, അതായത് നല്ലെണ്ണ ഒഴിച്ച് കൊളുത്തി വെക്കുക. കിഴക്കോട്ട് വേണം ദീപം കൊളുത്തി വെക്കേണ്ടത്. ആ വിളക്ക് കിഴക്കോട്ട് നോക്കി കൊളുത്തി വെച്ചതിന് ശേഷം ഒരു തോർത്തെടുത്ത് നല്ലതുപോലെ നനച്ച്, അതായത് നമ്മൾ ഈറൻ ഉടുക്കുന്നെന്ന് പറയുമല്ലോ, അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് പുറത്ത് തന്നെ ആ തോർത്ത് ഈറൻ തോർത്ത് കെട്ടുക. എന്നിട്ട് ആ ദീപത്തിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് എൻ്റെ വീട്ടിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ദുഷ്ടശക്തികളോ അല്ലെങ്കിൽ കൂടോത്രമോ ഒക്കെ എൻ്റെ വീടിന് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ദീപത്തിൽ തന്നെ നോക്കി നിൽക്കുക. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു 10 മിനിറ്റ് നിൽക്കണം. അപ്പോൾ അത് ചിലപ്പോൾ ചിന്തിക്കുന്ന ഉടൻ തന്നെ ആ വിളക്ക് അണഞ്ഞു എന്നിരിക്കാം, ചിലപ്പോൾ 5 മിനിറ്റ് ആകുമ്പോൾ അണഞ്ഞു എന്നിരിക്കാം, ചിലപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞും അണഞ്ഞില്ല എന്നിരിക്കാം. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ അത് അണയുകയാണെങ്കിൽ തീർച്ചയായും ദുഷ്ടശക്തികൾ ഉണ്ട് എന്ന് തീരുമാനിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞും അണഞ്ഞില്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. വിളക്ക് കൊളുത്തി വെക്കുമ്പോൾ ഫാനൊന്നും തന്നെ ഇടാൻ പാടില്ല, കാറ്റില്ലാതെ തന്നെ വിളക്ക് അണയണം. അങ്ങനെ അണയുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ. അഞ്ചാമത് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഈറൻ തോർത്ത് നമ്മുടെ ഡ്രസ്സിന് പുറത്ത്, ഈറൻ തോർത്ത് മുണ്ട് നമ്മൾ ഉടുക്കുന്നത് പോലെ ഈറൻ തോർത്തുടുത്ത് വേണം ചെയ്യേണ്ടത്. സാധാരണയായി പൂജകൾ ചെയ്യുമ്പോൾ ഈറൻ വസ്ത്രം അണിഞ്ഞ് പൂജകൾ ചെയ്യാറില്ല, ഈ ഒരു കാര്യത്തിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതിന് പരിഹാരമായിട്ട് ഭൈരവ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇത് കൂടോത്രം ഒക്കെ തന്നെ ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിഹാരം കൊണ്ട് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. പൗർണമി കഴിഞ്ഞു വരുന്ന അഷ്ടമി തിഥിയിൽ വേണം ഭൈരവ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. പോകുമ്പോൾ
ചുവന്ന അരളിപ്പൂക്കളും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്ന കർഡ് റൈസ് പോലുള്ള എന്തെങ്കിലുമൊക്കെ പായസമോ ഒക്കെ അവിടെ സ്വീകരിക്കും എന്നുണ്ടെങ്കിൽ അതും ഉണ്ടാക്കി കൊണ്ടുപോകാവുന്നതാണ്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാത്ത ക്ഷേത്രമാണെങ്കിൽ പഴങ്ങൾ വാങ്ങിക്കൊണ്ടു പോയാൽ മതി. അപ്പോൾ പഴങ്ങളും പൂക്കളുമായി അവിടെ പോയി ഒന്നേകാൽ മണിക്കൂർ ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കണം. ഒന്നേകാൽ മണിക്കൂറിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരാവുന്നതാണ്. ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, ബ്ലാക്ക് മാജിക്കിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു പരിഹാരമാണ്. ഇങ്ങനെ നമ്മൾ ഭൈരവ ക്ഷേത്രത്തിൽ പോയി പൂക്കളും പഴങ്ങളുമായി പോയി അവിടെ ഒന്നേകാൽ മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ, അതായത് ആരെങ്കിലും നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത ഉടനെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആ വഴിക്ക് തന്നെ ആ കൂടോത്രം ഇല്ലാതായി പോകും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.